തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം കുന്നുതാലമൂട് അമ്പലപ്പാട് ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ ശാസ്താക്ഷേത്ര നിർമ്മാണ ശിലാസ്ഥാപനം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കായംകുളം കുന്നത്താലുമൂട് അമ്പലപ്പാട് ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ ദേവപ്രശ്നവിധി പ്രകാരമുള്ള ശാസ്താക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം ദേവസ്വം ബോർഡ് മാവേലിക്കര എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് വിജയമോഹനൻ നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാർ, എസ് ജി ഒ അഖിൽ ജി കുമാർ, സെക്രട്ടറി പി ജയചന്ദ്രൻ നായർ, കെ കെ അനിൽകുമാർ, ജി രഘു, അജയകുമാർ, ഹരികുമാർ, രാജേഷ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളിലും പങ്കുകൊള്ളുന്നതായിരിക്കും എന്നെ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ച ഇല്ലെങ്കിൽ ക്ഷണിച്ച ഉപദേശസമിതിയുടെ നല്ലതായ എല്ലാ ഭാരവാഹികളോടും വിശിഷ്യ ഈ നാട്ടുകാരോടും നന്ദി പറയുന്നു. ഇതിന് എനിക്ക് അവസരം തന്നത് വളരെ സന്തോഷം. നന്ദി. ഈ ക്ഷേത്രചടങ്ങൾക്ക് എൻ്റെ അമ്പലപ്പാട്ടെ സമിതിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് അതിനുവേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ വലിയൊരു പേരെടുത്ത് പറയേണ്ടി വരുന്നു. നമ്മുടെ നിരന്തരം വിളിക്കുകയും ക്ഷേത്രത്തിൻ്റെ മറ്റൊരു കാര്യങ്ങളും ഇവിടുത്തെ എങ്ങനെ നടത്തുക നമ്മൾ എല്ലാം സ്വീകരിക്കണം, അതുപോലെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ജില്ലാസ്ഥാപനം, അങ്ങനെ പല കാര്യങ്ങളിലും ഉപയോഗസമിതിയുടെ പങ്ക് വളരെ വലുതാണ്. ഇങ്ങനെയുള്ള ഉപയോഗസമിതി ഉപയോഗങ്ങൾ മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നത്. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി പുറപ്പേരിന്നും വാസുദേവൻ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൃഷ്ണപുരം.